चिदंबरंगर विराजित चक्र शंख गौमोदकी सरसिजं करुणा समुद्रम राधा सहाय मदि सुंदर मंदहासं वातालये शमनिशं हृदि भावयामि नम्राणां सन्निधत्ते सततमभिपुरस्तैरनभ्यर्थितानप्यर्थान् कामानजस्रं विदरति परमानन्दसान्द्रां गतिं च इत्थं निःशेषलभ्यो निरवधिकफलपारिजातो हरे त्वं क्षुद्रं तं चक्रवाणीद्रुममभिलषदि व्यर्थमर्थिव्रजोऽयं कमनीयकिशोरमुग्धमूर्ते कलवेणुकोणिदादुदाननेन्दो मम वाचि विजम्बदां मुरारेर्मधुरीं न कणिकाभिकाभिकाभि निःशेषात्मानमेनं गुरुभवनपुराधीशमेवाश्रयामा सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द ॐ सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै ॐ शान्ति शान्ति शान्तिः ॐ शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोपशान्तये गुरवे सर्वलोकानां विषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः ॐ जन्माद्यस्य यदोन्वयादितरतश्चातेष्वभिज्ञस्वराट् तेने ब्रह्महृदयाधिगवये मुख्यं दियत्सूरया तेजो वारिमृदां यथा विनिमयो यत्र त्रिसर्गो मृषा धाम्ना स्वेन सदा निरस्तकुहकं सत्यं वरं धीमहि धर्मप्रोच्छितकैदवोऽत्र परमो निर्मत्सराणां सदां वेद्यं वास्तवमत्र वस्तु शिवदं तावत्त्रयोन्मूलनं श्रीमद्भागवते महामुनिकृते किं वा परैरीश्वर सद्यो हृद्यवरुध्यते यत्र कृतिभिः शुश्रूषिभिस्तत्क्षणात् निगमकल्पतरोर्गलितं फलं सुखमुखादमुदद्रवसंयुतं पिबद भागवतं रसमालयं मुहुरहोरसिया भुवि भावुकाः नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् यं ब्रह्मरजन्तमनुभेदमभेदकृत्यं द्वैपायनो विरहगादर आजुहाव पुत्रेति तन्मयदयातर्वोऽभिनेदु तं सर्वभूतहृदयं मुनिमा नतोऽस्मि यस्वानुभावमखिलश्रुतिसारमेघ मध्यात्मदीपमधितीर्षतां तमोन्धं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनां मूकं करोति वाचालं पङ्गं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम् जयति जगति मायां यस्य गायाधवस्ते वचनरचनमेकं केवलं चाकलय्या ध्रुववदमपि यादो यत्कृपातो ध्रुवोऽयं सकलकुशलपात्रं ब्रह्मपुत्रं नतोऽस्मि നിങ്ങളിങ്ങനെയല്ല, നിങ്ങൾ മഹാത്മാക്കളാണ് ഇല്ലേ, ഭാഗവതത്തിലില്ലേ പുണ്യാത്മാക്കൾ എന്നല്ലേ പറയുന്നുള്ളൂ. എല്ലാ ആത്മാവും പുണ്യം ചെയ്തവരാണ്. പിന്നെ അവർക്ക് കഷ്ടം വരുന്നുണ്ടെങ്കിൽ അവർ ചെയ്ത പ്രവൃത്തിയുടെ സഞ്ചിത കർമ്മ ഫലം എന്നാണ് പറയണത് ഇല്ലേ. ഒരുത്തം കൊന്നുപോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആത്മാവാണ്ട് പുണ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊന്നതിൻ്റെ പാപം തിന്നാലേ തീരുള്ളൂ. പിന്നെ തിന്നാൻ പറ്റുമോ? മനുഷ്യനെ തിന്നാൻ പറ്റുമോ? ഒരു പശുവിനെ കൊന്നു, പശുവിനെ തിന്നാൻ പറ്റുന്നുണ്ടോ? ആർക്കെങ്കിലും വിറ്റ് കാശ് വാങ്ങുക നമ്മൾ ചെയ്തിട്ടേ. അപ്പം ഇതൊന്നുമല്ല യഥാർത്ഥം പറയണേ. ഇവിടെ പറയുന്നത്, ഇവിടെ നമ്മളെയൊക്കെ പുണ്യാത്മാക്കളാക്കിയിട്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇതിലൊന്നും ഒരു ജാതിയും പറയണില്ല. ശൂദ്രൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ചെയ്യാൻ പറ്റാതെ അന്യനെ ആശ്രയിച്ചു കൊണ്ട് മറ്റുള്ളവർക്ക് സേവ ചെയ്തുകൊണ്ട്, സേവ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇഷ്ടത്തിന് നിന്നുകൊണ്ട് എന്നാണ്. നല്ല കാര്യം പറഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവുമോ? സേവ പറഞ്ഞാലേ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടായില്ലേ ഇല്ലേ. പറയാം, എന്താ പറയുക, എന്താണ് അടുക്കു പറഞ്ഞവൻ? അടുക്കു പറഞ്ഞവന് അഞ്ഞാഴി
കൂലി രണ്ട് താഴിയേ ഉള്ളൂ, പണി ചെയ്താൽ രണ്ട് താഴിയേ കിട്ടുള്ളൂ, രണ്ട് കഴിഞ്ഞ് നല്ല രണ്ട് താഴിയായിരിക്കും കിട്ടണത്. പക്ഷെ ഇവൻ രാവിലെ മുതൽക്ക് യജമാനെ അടുക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കും. അത് മറ്റുള്ളവരെ കുറ്റം അടുക്ക് പറഞ്ഞത് ഇതാണ്, അവന് കണ്ടുവോ അവൻ കൊത്തിയിട്ട് അവിടുത്തെ മണ്ണ് മുഴുവൻ വന്നിട്ടില്ല, അതുകൊണ്ടില്ല അടിച്ചു വരിയിട്ട് ഈസ്റ്റർ അടിച്ചു കടന്നിട്ടുള്ള മണ്ണ് തന്നെയായിരിക്കും. എന്നാലും പറഞ്ഞു കണ്ടു അവളെ അടിച്ചു വരിയിട്ട് ഇങ്ങനെ ഓരോ അടുക്ക് പറയും. ഈ അടുക്ക് പറഞ്ഞ് പറഞ്ഞിട്ട് എന്തായി, പൂവാൻ കാലത്ത് രണ്ട് നാഴി നെല്ലിന് പകരം വിളക്ക് അഞ്ച് നാഴി കിട്ടും. ഇതാണ് അടുക്ക് പറഞ്ഞവൻ അഞ്ഞാഴിയെന്ന്. ഇതാണ് ശൂദ്രൻ. ഈ അടുക്ക് പറയുന്നവരെയാണ് ശൂദ്രന്മാരെന്ന് പറഞ്ഞത്. നമ്മളുടെ ഒരു പ്രവൃത്തിയും മാന്യതയില്ലാത്ത, അപ്പോൾ അടിച്ചു വരി തളിക്കുകയാണെന്ന് പറഞ്ഞാലും കക്കൂസ് കോരുകയാണെന്ന് പറഞ്ഞാലും ഏത് പ്രവൃത്തി നമ്മൾ രാജ്യം ഭരിക്കുകയാണെന്ന് പറഞ്ഞാലും ഇത് മുഴുവൻ മാന്യതയുള്ളതാണ് അല്ലേ. അടിച്ചു വരി തളിച്ചാലല്ലേ ഇവിടെ വൃത്തിയുള്ളൂ. അപ്പോൾ അത് ചെയ്യുന്നവർ മാന്യതയില്ലാത്തവരാണോ? അല്ല. അങ്ങനെ ഏത് പ്രവൃത്തിക്കും മാന്യതയുണ്ട്. പക്ഷേ അത് ഈ അടുക്ക് പറയാൻ നിൽക്കുമ്പോൾ അതില്ലാതെയായിത്തീരും. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ഈ തരത്തിലുള്ള ജീവിതം വരുതെന്നാണ്. ഇങ്ങനെ കലി വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ മഹാരാജാവ് എന്ത് ചെയ്തു? ഈ ആദ്യമൊരു പശുവിനെ ചവിട്ടുന്നത് കണ്ടു, പശുവിനെ ഉപദ്രവിക്കുന്നുണ്ട്. എന്താ പശുവിനുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പശുവിനുള്ള ഗുണം യാഗങ്ങൾക്ക് വേണ്ട സകല സംഭാരങ്ങളും അതാണ് കൊടുക്കുന്നത് എന്ന്. ചാണക മൂത്രം, അതിൻ്റെ പാല്, നെയ്യ്, തൈര്, അഞ്ച് സാധനങ്ങളായോ, ഇത് മുഴുവൻ എന്തായി? പശുവിൻ്റെ ഗുണങ്ങളാണ്. ഈ തരത്തിൽ നമ്മൾക്ക് ഉപയോഗം ചെയ്തിട്ട് ആ പശുവിനെയാണ് നമ്മൾ ദ്രോഹിക്കുന്നത്. അവിടെ ആളെ ഇഷ്ടമാണ്, നമ്മൾക്ക് ആ ആളെ അടുത്ത് വേണം, അയാൾക്ക് നമ്മളും വേണം അല്ലേ. കയറി വരുമ്പോൾ നീ എവിടെയാ പോയി നിൽക്കണമെന്ന് ചോദിക്കും. എന്താ വെച്ചാൽ മക്കളോടുള്ളതിനേക്കാൾ അടുപ്പം ഇവർ തമ്മിൽ വന്നു. എന്താ വെച്ചാൽ നമ്മുടെ സുഖവും ദുഃഖവും ആ യൗവനം മുഴുവൻ, അതാണ് നമ്മൾ ഭാര്യ ഭർത്തൃബന്ധം എന്ന് പറഞ്ഞത്. അത് വെറുതെ അത് അലങ്കാരങ്ങളെ കൊണ്ടൊന്നുമല്ല. ഈ അലങ്കാരങ്ങളൊക്കെ എപ്പോൾ 15-ഉം 16-ഉം വയസ്സിൽ ഇല്ലേ. സൂര്യബിംബമെടുത്തെനിക്കൊരു ചൂണ്ടലാക്കി വളയ്ക്കണം, ചന്ദ്രബിംബമെടുത്ത് എനിക്കൊരു ചാണയാക്കി ഉരയ്ക്കണം. ആ 16-17 വയസ്സ് തോന്നുന്നതാണ്. നമുക്കും തോന്നിയിരുന്നില്ലേ? ഞാൻ എന്നെ അടക്കം പറയണില്ലേ, നിറച്ച് ചെയിൻ വള മാറ്റണം, വാച്ചിൽ സ്ട്രാപ്പ് മാറ്റണം. ആരോ വന്ന് ചോദിച്ചപ്പോൾ അത് എടുത്താൽ കൊടുത്തു. എടുത്ത് അന്ന് കുട്ടിയാണ് സ്ട്രാപ്പ് മാറ്റുന്നൊരു വാച്ച്. പണ്ട് അന്ന് ഗൾഫിൽ വലിയൊരു പ്രചാരത്തിലുണ്ടായിരുന്നാണ്. അതുപോലെ സാരിക്കനുസരിച്ചിട്ട് സ്ട്രാപ്പ് മാറ്റലുണ്ടായിരുന്നു. അത് കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോൾ ആരുടെയോ കല്യാണം വന്നു. മുഖ്യമായിട്ടുള്ളൊരു കല്യാണമാണ് ഇത്. ആ ആളിത് ചോദിക്കുകയും ചെയ്തു, നമ്മുടെ ആൾ അതെടുത്ത് കൊടുക്കുകയും ചെയ്തു. 2 കൊല്ലത്തോളം ഞാൻ പിണങ്ങി നടന്നു, കരയുകയും ചെയ്തു. ഇപ്പം ഞാൻ ആലോചിക്കും എന്തൊരർത്ഥല്ലായ്മയാണ് അത്. കൊടുത്ത സാധനത്തിനെ ഓർത്തിട്ടാണ് നമ്മളെന്ന്. എനിക്ക് വേറെ ഒന്നുമില്ല, വേറെ സ്വർണം കൊടുത്താൽ സങ്കടമില്ല. വാച്ചിനനുസരി സാരിക്കനുസരിച്ച വാച്ച് പോയി എന്ന് വല്ല അർത്ഥമുണ്ടോ? ഈ അർത്ഥല്ലായ്മ എപ്പോൾ നമുക്ക് മനസ്സിലായി? 10-ഓ 50-ഓ വയസ്സാകുമ്പോൾ. നമുക്കിത് ചെറുപ്പത്തിൽ തോന്നില്ല. അപ്പോൾ കുട്ടികളോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികളോട് എന്തുണ്ട്? നമ്മളോട് അന്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുമെന്ന്, വിനയവാന്മാരാക്കും. നമ്മളുടെ പലരുടെ മക്കൾക്കും, അറിയുന്നവരുടെ മുക്കാൽ മക്കൾക്കും വിനയമില്ല കേട്ടോ. മുക്കാൽ ഭാഗം മക്കൾക്കും വിനയമില്ല. പിന്നെ ഒരാളൊരു വീട്ടിൽ കയറി വന്നാൽ ചിരിച്ച മുഖത്തോടുകൂടി വരൂ ഇരിക്കൂ എന്ന് പറയാനുള്ള ഒരു ഇത് നമ്മളുടെ കുട്ടികൾക്കില്ല. അത് നമ്മൾ പഠിപ്പിക്കാനായിട്ടാണ്. ഇനി കേട്ടില്ലെങ്കിൽ വീണ്ടും പറയുക, നമ്മളത് സ്ട്രിക്റ്റായിട്ട് അത് ചെയ്തോളണം എന്ന് പറയുക. ഇതിനൊക്കെ ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഡാൻസ് കളിക്കരുത് എന്ന് പറഞ്ഞത്. നമ്മളുടെ മനസ്സ് ദൃഢമാക്കിയിട്ട്, നമ്മളുടെ മനസ്സിനെ നല്ല വഴിയിൽ നമ്മളും നമ്മുടെ കുട്ടികളും പോകണമെങ്കിൽ നമ്മൾ കർശനമായിരിക്കണം അല്ലേ. കർശനമായി പറഞ്ഞാലേ നടക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ചിരിച്ച് പറഞ്ഞിടയും വല്ല കാര്യവും നടക്കും. ഇപ്പം നിങ്ങളോട് ഞാനിവിടെ ഇരുന്നിട്ട് ഗൗരവമില്ലാണ്ട് പറഞ്ഞാൽ നിങ്ങൾക്കും സന്തോഷമാവും. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടാണോ ആൾ വരാത്തത് എൻ്റെ എന്ന് എനിക്കറിയില്ല. എനിക്കങ്ങനെ അത്ര ആൾ കൂടണമെന്ന് അത്യാവശ്യമൊന്നുമില്ല. ഉള്ളവർ ശ്രദ്ധയോടുകൂടി കേൾക്കണമെന്ന്. അപ്പോൾ ചാനലിലേക്ക് ചെയ്യുന്നതും നമ്മളിത് ജനങ്ങളുടെ അടുക്കൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കറിയാം സന്ധ്യ നേരത്ത് ഇത് കേൾക്കാനൊന്നും മാത്രമല്ലാതെ ആളുണ്ടാവില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും നമ്മളുടെ എഡിറ്റിംഗ് റൂമിൽ ആൺകുട്ടികളാണ്. അവർ പറഞ്ഞു ഞങ്ങളിതൊന്നും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ നമ്മളെയാണല്ലേ പറയണേ എന്ന് പറഞ്ഞ് അവർ കേൾക്കണു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ഈ തലമുറകൾക്കാരും പറഞ്ഞു കൊടുക്കാനായിട്ടാണ്.
ഭാഗവതം എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഭാഗവതം വായിച്ച് ഇത് പഴയ ആളുകൾക്ക് വയസ്സന്മാർക്ക് ഇന്ന് പറഞ്ഞു പറയാനുള്ള ഒന്നാണ് എന്നാണ്. അല്ല, ഇത് നമ്മളുടെ ജീവിതം എങ്ങനെയായിത്തീരണം എന്നുള്ളത് നമ്മൾക്ക് പഴയ ആളുകൾ, പഴയ ആളുകൾ എന്ന് പറഞ്ഞാൽ വയസ്സന്മാരെന്നല്ല അതിൻ്റെ അർത്ഥം, അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നവർ ആ ഋഷീശ്വരന്മാർ നമ്മൾക്ക് പറഞ്ഞു തന്നതാണ്. അത് നമ്മളുടെ ജീവിതത്തിൽ കൂടെ നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പം നമുക്കും തോന്നുന്നില്ലേ, പറയണോ, പരീക്ഷിത് മഹാരാജാവ് നടക്കുമ്പോൾ അവിടെയൊക്കെ ഉണ്ട് അത്രേ കുറേ ആളുകൾ അന്നത്തെ കാലത്ത് അവിടെ ഇരുന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമകൾ പറഞ്ഞിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമകൾ പറയുക, അദ്ദേഹം എന്തൊക്കെ ചെയ്തു ഏതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു ഒന്ന് ആലോചിക്കണം കേട്ടോ. ആർഷ ഭാരത സംസ്കാരത്തിൽ ഒരാളെ വെച്ചിട്ടല്ല ഭാരത സംസ്കാരം, ഒരാളെ വെച്ചിട്ടല്ല, ശ്രീകൃഷ്ണനോ ശ്രീരാമനോ അല്ല, അവരൊക്കെ വെറും ഉദാഹരണങ്ങൾ മാത്രമാണെന്ന്. ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾക്ക് കാണിച്ചു തന്നു, നമ്മളുടെ പോലെ രാഗവും ദേഷവും കള്ളത്തരങ്ങളും കപടതകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരവതാരമാണ് ശ്രീകൃഷ്ണ അവതാരം. രാമാവതാരം ധർമ്മമാണ്. ഒരു മനുഷ്യധർമ്മം എന്താണ്, ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം, ഒരു രാജാധികാരി എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം കാണിച്ചു തന്നല്ലേ. ഒരു രാജാവിൻ്റെ ഉത്തരവാദിത്തം ആരോടാ, രാജ്യത്തെ പ്രജകളോടാണ്, അല്ലാണ്ട് ഭാര്യയോടല്ലാന്ന്. അതിൽ നമ്മൾ നമ്മളുടെ ആ മനസ്ഥിതിക്കനുസരിച്ചാണ് നമ്മൾ പറയണത് സീതയെ കാട്ടിൽ വലിച്ചെറിഞ്ഞതിന്. പക്ഷെ രാജാവ് ജനങ്ങളുടെ ഹിതമറിഞ്ഞ് പ്രവർത്തിക്കേണ്ടവനാണ് പറഞ്ഞിരുന്നുണ്ടോ ഇല്ലയോ രാജധർമ്മം. ശ്രീകൃഷ്ണൻ അങ്ങനെയാണ്. ശ്രീകൃഷ്ണൻ സാധാരണ രാജാധികാരിയല്ല, അദ്ദേഹം സാധാരണക്കാരൻ, കാണാൻ അതിസുഭകൻ. എന്തുകൊണ്ട്? നല്ല സൗന്ദര്യം ഉണ്ടെങ്കിലേ നമ്മളാ ആളെ കണ്ടുകൊണ്ടിരിക്കുകയുള്ളൂ അല്ലേ. ഒരു വികൃതം പിടിച്ച ഒരാളാണ് വന്നിട്ട് ഏത് ഭാഗവതാണെങ്കിലും ഏത് ശാകുന്തളം പറയുകയാണെങ്കിലും നമ്മൾക്ക് ഇഷ്ടാവില്ല. രൂപം ഒരു അത്യാവശ്യമാണ്. ആ രൂപമാണ് നമ്മൾക്കിവിടെ ഭഗവാനിൽ കൂടെ നമുക്ക് അത് കാണിച്ചു തരുന്നത്. ആ കാണിച്ചു തരുന്നതിൽ അലങ്കാരങ്ങൾ ഒരുപാട് കാണിച്ചു തരും. നമ്മളിവിടെ ഭഗവത് രൂപത്തെക്കുറിച്ചാണ് പറഞ്ഞു തന്നത് അല്ലേ. രൂപം രൂപവിവർജിതസ്യ ഭവതോ ധ്യാനേന യത് കൽപിതം സ്തുത്യാ നിർവചനീയതാഖില ഗുരോ ദൂരീകൃതായന്മയാ വ്യാപ്തിത്വം ച നിരാകൃതം ഭഗവതോ യത്തീർത്ഥയാത്രാദിനാ ക്ഷന്തവ്യം ജഗദീശ തദ്വികലതാം ദോഷത്രയം മൽകൃതം. പറയുന്നു, രൂപം രൂപവിവർജിതസ്യ ഭവതോ, ഈ ഭഗവാന്റെ രൂപം ഇതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ശംഖും ചക്രവും ഗദയും ഉണ്ടായിരുന്നു എന്ന് പിന്നീടാണെന്നല്ലേ. തമത്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാദ്യുതായുധം ശ്രീവത്സലക്ഷ്മംഗള ശോഭികസ്തൂപം പീതാംബരം സന്ദ്രപയോധ സൗഭകം മഹാർഘവൈഡൂര്യകിരീടകുണ്ടലത്യുഷാവരിഷ്വക്ത സഹസ്രകുന്തളം മുദ്ദാമകാഞ്ചംഗത കങ്കണാധിപേർ വിരോചമാനം വസുദേവൈക്ഷതാ പീതാംബരം സാന്ദ്രവയോധ സൗഭഗം മഹാർഘവൈഡൂര്യകിരീടകുണ്ടലം തൃഷാപരിഷ്വക്ത സഹസ്രകുന്തളം വസുദേവൈക്ഷതാ. വസുദേവർ കണ്ടു എന്നാണ്. വസുദേവരെ എങ്ങനെ കണ്ടു, ആര് പറഞ്ഞു കൊടുത്തു വസുദേവർക്ക്? വസുദേവർക്കൊരു ധ്യാന ശ്ലോകം ഉണ്ടായിരുന്നു എന്നാ. വസുദേവർക്ക് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് പൃശ്നീഗർഭൻ എന്നുള്ള സമയത്ത് ബ്രഹ്മാവിനാൽ ഉപദേശിക്കപ്പെട്ടതാണ് ആ ബിംബമാണിന്ന് ഗുരുവായൂർ വെച്ച് പൂജിക്കണത് എന്നാണ് പറയണത്. അന്ന് പറഞ്ഞു കൊടുത്തതാണ്, അവിടെയുള്ള മഹാവിഷ്ണുവിൻ്റെയാണ് ഇത്. അതിൽ പറയുന്നു തമത്ഭുതം, എന്തൊരത്ഭുതമാണ്, കുട്ടിയെ നോക്കിയപ്പോൾ ഇതാരാന്ന് കണ്ടു. കാരണം വസുദേവരുടെ ഇല്ലേ ആത്മയോ നിസ്വയം ജാതോ വൈഖാന സാമഗായനാ ദേവകീ നന്ദന സൃഷ്ട ക്ഷിരീശ പാപനാശന ശംഖന്ദഗീ ചക്രീ ശാങ്കധന്വഗദാധര രഥാംഗവാണി രക്ഷോഭ്യ സർവപ്രഹരണായുധ. പറയണു, അതാണ് താം അത്ഭുതം, അതാണ് അത്ഭുതമായി തീർന്നത്. ഒരു കുട്ടി ഒരമ്മയ്ക്ക് ജനിച്ചു, ആ ജനിച്ച കുട്ടി എങ്ങനെ കണ്ടു, ശംഖ് ചക്ര ഗദ പത്മം വനമാല ഇതോടുകൂടിയിട്ട് നിൽക്കുമ്പോൾ പറയുന്നു ഉത്തമത്ഭുതം ബാലകമംബുജേക്ഷണം. സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിലെ ഭഗവാനെ ഇങ്ങനെ കാണണം. അതുകൊണ്ടാണ് അല്ലേ ആത്മയോനി, എങ്ങനെ ആത്മാവിനെ യോനിയാക്കിക്കൊണ്ട്, യോനി എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം. സാധാരണ സ്ത്രീ പുരുഷ സംഗമത്തിൽ കൂടെയല്ല ശ്രീകൃഷ്ണാവതാരം, ഒരവതാരം ഉണ്ടായത് ശ്രീകൃഷ്ണാവതാരം പ്രത്യേകിച്ചും.
അങ്ങോട്ട് കണ്ടു അല്ലേ പായസം കഴിച്ചിട്ട് രാമാവതാരം ഉണ്ടായത് നമ്മളുടെ ചിന്തകൾക്കും അപ്പുറത്തുള്ളതാണ് എന്നാ പിന്നെ നമ്മൾ അതിനെ അവരെ എന്ത് ചെയ്യുന്നു നമ്മളെ അവരെ നമ്മളുടെ സ്റ്റാൻഡേർഡിലേക്ക് ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവരും നേരത്തെ പറഞ്ഞ പോലെ അല്ലേ ശ്രീനാരായണ ഗുരുവിനെ കൂട്ടിയിട്ട് വന്നിട്ടുള്ള പോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്നാ ജാതി ചോദിക്കരുത് പറയരുത് എന്നാ ആണോ അല്ലയോ ഇപ്പോ ആത്മയോനി ആത്മാവിനെ യോനിയാക്കിക്കൊണ്ട് വസുദേവര് കാളീന്ദിയിൽ യമുനയിൽ പോയി അങ്ങോട്ട് കുളിച്ചു എന്നാ യമുനയിൽ അങ്ങോട്ട് പോയി കുളിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിൽ മുഴുവൻ സങ്കടമാണേ ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു പെൺകുട്ടി രണ്ട് കൈയും കാലും കെട്ടിയിട്ടിട്ട് ഒരു സ്വാതന്ത്ര്യം ഇല്ലാണ്ട് അല്ലേ ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിലും കൂടി നമ്മൾ ആലോചിക്കാം അതൊന്നും ഭാഗവത്ത് പറയണില്ലെങ്കിൽ നമുക്ക് സങ്കല്പിക്കാം ഒരു പെൺകുട്ടിക്ക് ഈ കാവൽക്കാരോട് പറയണം അതൊരു വല്ലാത്തൊരവസ്ഥയാണ് അവിടെ ആ ദയനീയമായിട്ടുള്ളൊരു കിടപ്പ് ഊണ് കഴിച്ചാലും കയ്യും സ്വാതന്ത്ര്യമില്ല കാലും സ്വാതന്ത്ര്യമില്ല അങ്ങനെയുള്ള അത് ഞാൻ കല്യാണം കഴിച്ച മുതൽക്ക് ഉണ്ടായിട്ടുള്ളതാണല്ലോ എന്ന് ഞാൻ ഈ ഭഗവാൻ ഇങ്ങനെയൊക്കെ വെച്ച് പൂജിച്ചിട്ട് എനിക്ക് എന്താ ഭഗവാൻ ഇങ്ങനെ വന്നത് എന്നുള്ള ആ ദുഃഖം അങ്ങോട്ട് ഉള്ളിൽ തട്ടിയിട്ട് ആ ഭഗവാനെ അങ്ങോട്ട് വിളിച്ചിട്ടാണ്ട് യമുനയിൽ ഒന്നാണ്ട് മുങ്ങിക്കീറിയെന്ന മുങ്ങിയോട് കൂടിയിട്ട് എന്തായി അതിൻ്റെ അടിയിൽ നിന്നും എന്തെന്നില്ലാത്തൊരു പ്രകാശം ഉള്ളിലേക്ക് വന്നു ജലത്തിൽ നിന്നാണ് വന്നത് നരത്തിൽ ശയിക്കുന്നവനാണ് നാരായണൻ അല്ലേ ആ നാരായണൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് അവിടെ പ്രകാശിച്ചു ആ പ്രകാശം കൊണ്ട് ഇവിടെ വന്നപ്പോൾ ചോദിക്കുന്നു ദേവകീദേവി അങ്ങ് ഇവിടുന്ന് പോകുമ്പോൾ ദുഃഖിതനായിരുന്നു ആ മുഖം കണ്ടപ്പോൾ എനിക്കറിയാം ഇപ്പം അങ്ങേക്ക് എന്താ ഒരു വല്ലാത്ത ഒരു സന്തോഷം വന്ന പോലെ ഉണ്ടല്ലോ അങ്ങയുടെ കണ്ണുകൾ പ്രകാശമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് വെള്ളത്തു നിന്നൊരു സാധനം കിട്ടിയെന്ന എന്തേ കിട്ടിയേ അതെനിക്കും കൂടി തരൂ ഞാനും വളരെ ദുഃഖിതയാണ് അതെങ്ങനെയാ ദേവി എനിക്ക് പറഞ്ഞു തരാൻ പറ്റുക അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തു എന്തെന്ന് ശംഖപന്നന്തകീ ചക്രീ ശർഗധന്യഗദാധര രഥാംഗവാണി രക്ഷോഭ്യ സർവപ്രഹരണായുധ ശംഖപന്നന്തകീ ചക്രീ ഇങ്ങനെയുള്ളൊരു രൂപം അതാ എൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നു ദേവി ആ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു അതങ്ങനെ പറയുമ്പോഴേക്കും വസുദേവർ കണ്ണുകൾ അടച്ചു അപ്പോഴേക്കും എന്തായി ഉള്ളിലിരിക്കുന്ന പ്രകാശം ഈ കണ്ണുകളിൽ കൂടെ ദേവകീദേവിയുടെ കണ്ണിലേക്ക് പോയി അത് ഹൃദയത്തിൽ പോയി നിന്നു അങ്ങനെയാണ് കൃഷ്ണാവതാരം ഉണ്ടായത് കൃഷ്ണൻ അതാണ് ആത്മയോനി സ്വയം ജാതോ സ്വയം ജനിച്ചതാണ് അല്ലാതെ ഒരാളാൽ ഉണ്ടായതല്ല സ്ത്രീ പുരുഷ സംയോഗം കൊണ്ടല്ല അവിടെ വന്നത് ആത്മയോനി സ്വയം ജാതോ വൈഖാന സമഗായന വൈഖാനൻ ആ ശബ്ദം കൊണ്ടുണ്ടായതാണെന്ന് ശബ്ദം പറഞ്ഞു കൊടുത്തു സമഗായന പാട്ട് പാടിക്കൊണ്ട് എന്നാ എന്ത് ആ ശ്ലോകം ചൊല്ലിക്കൊടുത്തപ്പോഴേ നമ്മളുടെ ഈ മനസ്സിൽ ഇപ്പം തോന്നുന്നില്ലേ ആ ഭഗവാൻ അങ്ങനെ ഹൃദയത്തിൽ നമ്മളുടെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഇതാണ് ഭാഗവതം കേൾക്കുമ്പോൾ നമ്മൾക്ക് അനുഭവം വേണ്ടത് നമ്മൾ ഇരുന്നോടത്തുനിന്ന് ഇളകരുത് എന്ന് ഇപ്പം നമ്മൾ നമ്മളുടെ വീട് മറന്നു കുട്ടികളെ മറന്നു ഭർത്താവിനെ മറന്നു ധനം മറന്നു നമ്മളെ തന്നെ മറന്നുല്ലേ വൈഖാന സമഗായന ദേവകീ നന്ദന സൃഷ്ട ക്ഷിതീശ പാപനാശന പാപത്തെ ഇല്ലാതെയാക്കിക്കൊണ്ട് എന്ന് ആ ഭഗവാനാണ് ആ ഭഗവാൻ ആരാ രൂപം കൊടുത്തത് രൂപം രൂപവിഭജിതസ്യ ഭവതോ ധ്യാനേന യത് കൽപ്പിതം ഈ രൂപമില്ലാത്തവനാണ് നമ്മളിതാ ഈ രൂപമൊക്കെ കൊടുത്തത് ഈ ജലത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ ശംഖും ചക്രമൊക്കെ ആയിട്ട് വരാൻ പറ്റുമോ നീല നിറത്തിൽ വരാൻ പറ്റുമോ പക്ഷെ നമ്മൾ ആരോ പറഞ്ഞു അത് അങ്ങനെയാണെന്ന് അല്ലേ തമത്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാദ്യുതായുധം ശ്രീവത്സലക്ഷ്മംഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോതസൗഭഗം നമ്മളോട് പറഞ്ഞിരുന്നു അത്ഭുതമാണ് ഈ ബാലകൻ ഇത് പറഞ്ഞു തന്നപ്പോൾ നമ്മളുടെ മനസ്സിൽ ഇപ്പോഴെന്തായി ഗുരുവായൂരപ്പൻ മഹാവിഷ്ണുവാണ് പക്ഷേ നമ്മൾ ഗുരുവായൂർ പോയിട്ട് എൻ്റെ കൃഷ്ണ എന്നല്ലേ വിളിക്കുക ആണോ അല്ലയോ നമ്മളുടെ മനസ്സിലെന്താ എൻ്റെ കൃഷ്ണനാണ് അവിടെ വിഷ്ണു അല്ല ആ ധ്യാന ശ്ലോകം തന്നെ മാറി ഭാസ്വൽ ഭാസ്വൽ സഹസ്രപ്രഭ മരിതര കൗമോദകീ പങ്കജാനി രാഗീഷ്ടേർ ബാഹുദണ്ഡേ ദിതമചിതമാവീതവാസോവസാനം ധ്യായേ സ്പായൽ കിരീടോജ്വലമകുട മഹാകുണ്ഡലം മഞ്ഞമാല വത്സശ്രീ കൗസ്തുവാഢ്യം സ്മിത മധുരമുഖം ശ്രീധരാശ്ലിഷ്ടപാർശ്വം നമ്മൾ ആ
ഗുരുവായൂരപ്പനെ ശ്രീയും ധരയും ശ്രീ മഹാലക്ഷ്മിയും ഭൂമിദേവിയും അപ്പുറത്തും ഉപ്പുറത്തും നിൽക്കുന്ന ഗുരുവായൂർ ആ മഹാവിഷ്ണുവിനെയാണ് അവിടെ പൂജിക്കുന്നത്. അത് ഗുരുവായൂരപ്പൻ്റെ ധ്യാന ശ്ലോക പഠിക്കണം തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. ആർക്കൊക്കെ എഴുതി തന്നിട്ടുണ്ട്? ഭൂമിദേവി ലക്ഷ്മീദേവി രണ്ടുപേരും ശ്രീധര, അതാണ് ശ്രീയും ധരയും. ശ്രീ ആര? ലക്ഷ്മി. ധര ആര? ഭൂമി. ശ്രീധര ശ്ലിഷ്ട ഭാർഷ്യം, അവിടെ ഇങ്ങനെ നിൽക്കണു ഭഗവാൻ. ഭാസ്വൽ ഭാസ്വൽ സഹസ്രപ്രഭമരുതര കൗമോദകി പങ്കജാനി. കൗമോദകി ഗതയാണ്, ഗത ജീവതത്വമാണെന്നാണ്. അതുകൊണ്ട് ആ ജീവതത്വം എടുത്തിട്ടാണ് പരീക്ഷത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നത്. അതുകൊണ്ടാണ് ഗതിയും കൊണ്ടുപോയത്. അങ്ങനെ ഓരോന്നിനും ഓരോ ഇതായിട്ടാണ്. ഈ ആളൊക്കെയാണ് നമ്മൾ രൂപം ഉണ്ടാക്കി കൊടുത്തത്. അതെൻ്റെ കയ്യിൽ തെറ്റല്ലേ? ഏ, കൃഷ്ണൻ്റെ രൂപം ഇതാണെന്ന് ആര് പറഞ്ഞു? എന്നു ആരോ പറഞ്ഞു. ഈ ഇത് പറഞ്ഞത് കൃഷ്ണനല്ല, മഹാവിഷ്ണുവാണ്. അല്ല, മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ ഇങ്ങനെയാണ്. ഭാസ്വൽ ഭാസ്വൽ എന്ന് പറഞ്ഞാൽ പ്രകാശങ്ങളിലും വെച്ച് പ്രകാശം, വല്ലാത്ത പ്രകാശം. സഹസ്രം, ആയിരം എന്ന് പറഞ്ഞാൽ എണ്ണം പറ്റാത്ത വിധത്തിൽ. ഓ, പതിനായിരക്കണക്കിന് ജനങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ പറയില്ലേ? പക്ഷെ വാസ്തവത്തിൽ അവിടെ 10,000 ഒന്നും ഉണ്ടാവില്ല, ഒരു 100 or 200 ആളേ ഉണ്ടാവുള്ളൂ. പക്ഷെ എണ്ണം പറ്റാത്ത അത്ര എന്നാ, അത് പറയാൻ പറ്റാത്ത അത്ര സഹസ്ര പ്രഭ ചൊരിയുന്നത് എന്ന്, സഹസ്രപ്രഭം. അപ്പൊ അങ്ങനെയുള്ള ആ പ്രഭയിൽ നിന്നാണ് നമ്മൾക്ക് ഒരു രൂപം ആരോ പറഞ്ഞു. ഇതാണ് മഹാവിഷ്ണുവിൻ്റെ ധ്യാന ശ്ലോകം എന്ന് പറഞ്ഞു ഋഷിമാരാരോ പറഞ്ഞെന്നാണ്. ആ ഋഷിമാരുടെ വാക്കുകളെ നമ്മൾ അങ്ങനെ കേട്ടു, നമ്മൾ അതിനൊരു രൂപം, അതിലേതോ ഒരു ശില്പി ഒരു രൂപം കൊത്തി. ആ രൂപമാണല്ലേ നീലകൃഷ്ണൻ. ചിലതിൽ വെള്ളകൃഷ്ണനാണ്. വെള്ളയാണോ എന്ന് ചോദിച്ചാൽ വെള്ളയല്ല, നീലയാണോ എന്ന് ചോദിച്ചാൽ നീലയാണ്. നമ്മൾക്ക് നീലകൃഷ്ണനെ കണ്ടാലേ സമാധാനമുള്ളൂ. നമുക്ക് ഈ പഞ്ചലോഹത്തിലുള്ള കൃഷ്ണനെ കണ്ട്, ഇത് ഗുരുവായൂരപ്പനാണ്, ഈ പഞ്ചലോഹ വിഗ്രഹം നമ്മൾക്ക് സമാധാനമില്ല. നമുക്കിത് പോരാ, കാരണം നമ്മളുടെ കണ്ണിലങ്ങനെ നിറഞ്ഞു നിൽക്കണം. അപ്പോഴേ അത് നമ്മൾക്ക് ഹൃദയത്തിലേക്ക് എടുത്ത് ആവാഹിച്ചിരുത്താൻ പറ്റുമെന്ന്. ഇത് ചെയ്തത് തെറ്റാണെന്ന്. കാരണം ഈ സകല ലോകങ്ങളിലും ഈ ചരിക്കുന്നതാവട്ടെ ചരിക്കാത്തതാവട്ടെ, അതിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് ഭഗവാൻ. ആ ഭഗവാനെ നമ്മൾ ഇപ്പം കാണുന്ന വൃക്ഷങ്ങളുണ്ട്, അതവിടെ ആ വൃക്ഷം നിൽക്കണു, ആ വൃക്ഷത്തിൽ കാണുന്നത് ഭഗവാനാണ്. ആ വൃക്ഷം ഭഗവാനാണ് അല്ലേ? ഒരു രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഒരു നാളികേരം എടുത്തു, നാളികേരം പൊതിച്ചു നമ്മൾ അല്ലേ. നാളികേരം വേണം, പുട്ടുണ്ടാക്കുകയാണ് എന്നാൽ ശരി, നാളികേരം എടുക്കുക. നാളികേരം എടുത്തു കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ചകിരി പോന്നു, പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ചിരട്ടയുണ്ട്, ആ തേങ്ങയും, ആ തേങ്ങ പൊട്ടിച്ചു, അതിൻ്റെ ഉള്ളിലൊരു വെള്ളം, ഒരു ചിരട്ട, അതിൻ്റെ ഉള്ളിൽ കുറച്ച് കാമ്പ്, അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം. നാഥോ എന്തൊരു മധുരം! പഞ്ചസാര ഇട്ടിട്ട് കൊടുത്തൊന്നുമല്ല, താഴത്ത് പിണ്ണാക്കും ചാണോ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആണോ അല്ലയോ? തെങ്ങിനെ അതിലേ നമ്മൾ ഇട്ട് കൊടുക്കുക, പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കും. പഞ്ചസാര ഇട്ട് ആരും കൊടുക്കണ ഞാൻ കണ്ടിട്ടില്ല. കൊടുക്കാറുണ്ടോ? പക്ഷേ തേങ്ങയിൽ എന്തുണ്ടാവണു? മധുരം ഉണ്ടാവുന്നു. അതാരുടെ സൃഷ്ടിയാണ്? ഇത് ആരുടെ കഴിവാണ്? ആലോചിച്ചു നോക്കൂ. അത് ഈശ്വരനല്ലേ? നമ്മൾ ഈശ്വരനെ കാണുകയാണ്, രാവിലെ മുതൽക്ക് കാണാൻ നിൽക്കുകയാണ്. ഇതൊക്കെ ഈശ്വര സൃഷ്ടികളാണ്. ഈ കാണുന്ന ആൽവൃക്ഷം, ഈ കാണുന്ന കേരവൃക്ഷം, ഈ മാവ് അല്ലേ, ചക്കയുടെ കഥയോ? ലോകത്തിലേക്ക് വെച്ചിട്ട് ഏറ്റവും വലിയ പഴമാണ് ചക്കപ്പഴം എന്നാണ് പറയുന്നത്. അത്രയും മധുരമുള്ളത് എവിടെയില്ല അല്ലേ. അതിൻ്റെ പുറം തൊട്ടാലോ മുള്ളാണ് മുഴുവൻ. അതിൻ്റെ ഉള്ളിലോ എത്ര ഇതുണ്ട്, എന്താ പറയുന്നത്, ചൊള്ളയുടെ അപ്പുറത്തുള്ളതെന്ന് പറയില്ല, ചകിണി. ആ ചകിണികൾ ചിലതൊക്കെ ചകിണിയായി പോയി, എന്നിട്ട് അതിൻ്റെ ഇടയിലൊരു കുരു അതിനെ സുരക്ഷിതമായിട്ട് ചകിണികളുടെ ഉള്ളിൽ അങ്ങനെ പൊതിഞ്ഞു നിർത്തിയിരിക്കുന്നു. ഈശ്വരനാണോ അല്ലയോ? സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ധർമ്മേണ മാർഗേണ മഹിം മഹീശ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത് ശ്രീ ബ്രഹ്മാർപ്പണമസ്തു.
ओम तत्सत् श्री कृष्णार्पणमस्तु, ओम तत्सत् श्री देव्यार्पणमस्तु, ओम श्री गुरुभ्यो नमः, हरि ओम।